Hi friends, welcome back to the Mobile Garage. പണ്ടുകാലത്ത് ജനങ്ങൾ ന്യൂസും മ്യൂസിക്കും ഒക്കെ കേൾക്കാൻ റേഡിയോയെ മാത്രമാണ് ആശ്രയിച്ചിരുന്നത്. മൊബൈൽ ഫോണിന്റെ വരോടുകൂടി റേഡിയോയും റേഡിയോ ചാനലും നമ്മുടെ നിത്യജീവിതത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ലോകത്തെ മുഴുവൻ റേഡിയോ ചാനലും നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിലൂടെ ലൈവായി കേൾക്കാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. സാധാരണ റേഡിയോ ചാനൽ കേൾക്കാൻ നമ്മൾ ഹെഡ്ഫോൺ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഹെഡ്ഫോൺ പോലും ഇല്ലാതെ നല്ല ക്ലാരിറ്റിയോടെ വ്യക്തതയോടെ എങ്ങനെ കേൾക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയാൽ. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, ബെല്ലൈക്കൺ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൾ നോട്ടിഫിക്കേഷൻസ് എന്നുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങളുടെ മൊബൈലിൽ നിന്നൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിനായി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന ലിങ്ക് വഴി നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ആ ആപ്ലിക്കേഷൻ്റെ പേര് റേഡിയോ ഗാർഡൻ എന്നാണ്. ആ ആപ്ലിക്കേഷൻ ലോഡ് ആയി വരുമ്പോൾ നിങ്ങൾക്ക് പ്ലാന്റിംഗ് സീഡ്സ് എന്ന് പറഞ്ഞൊരു സർഫസ് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾക്കൊരു സർക്കിൾ കാണാൻ സാധിക്കും. ഈ സർക്കിൾ നമ്മൾ എവിടോട്ട് മൂവ് ചെയ്താലും അവിടുത്തെ റേഡിയോ നമുക്ക് പ്ലേ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ നിങ്ങളിന്ന് ഒന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ഗ്ലോബ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. നമുക്കൊന്ന് ഇന്ത്യയിലോട്ട് പോയി നോക്കാം. ഇപ്പൊ നിങ്ങൾ കേട്ടത് തിരുവനന്തപുരത്തെ റേഡിയോ ആണ്. നിങ്ങൾ തിരൂരിലാണ് കേട്ടത്. നിങ്ങൾ മംഗളൂരുവിലെയാണ് കേട്ടത്. നിങ്ങൾ കൊൽഹാപൂരിലെയാണ് കേട്ടത്. ഇപ്പൊ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന അമരാവതിയിലെയാണ്. പേർ കെ നഖുനോ മേ ബഹുത് സാദാ കോമൻ ഹൈ ബഹുത് സാരേ ഓൾഡ് ഏജ് പേഴ്സനോ മേ കേട്ടത് ബുദ്ലാദായിലെ മ്യൂസിക് ആണ്. ഫോർ മോർ ന്യൂസ് ആൻഡ് അനാലിസിസ് ലോഗ് ഓൺ. ഇപ്പോൾ നിങ്ങൾ കേട്ടത് പേഷവാറിലെ ന്യൂസ് ആണ്. ഇനി നമുക്ക് ഇന്ത്യയുടെ വെളിയിലായ രാജ്യങ്ങളിൽ ഒന്ന് പോയി നോക്കാം. ഇപ്പോൾ നിങ്ങൾ കേട്ടത് സൈറിയയിലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ നിങ്ങൾ കേട്ടത് ഇറാഖിലെ ബഗ്ദാദ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെയാണ്. ഇപ്പൊ നിങ്ങൾ ഈ സർക്കിൾ കണ്ടല്ലോ. ഇനി ഇതിൽ നിങ്ങൾക്ക് ഫേവറേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ലഭിക്കുന്നതായിരിക്കും. അതെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഫേവറേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ ഫേവറേറ്റ് ചെയ്തിട്ട് കുറേ ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ ഇതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ ഡയറക്റ്റ്ലി ആ റേഡിയോയുടെ സ്ഥലത്ത് അവർ കൊണ്ടുപോകുന്നതായിരിക്കും. നമുക്ക് സർക്കിൾ മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം അതെങ്ങനെ ഫേവറേറ്റ് ആകുമെന്ന് നമുക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾ ഈ സെർച്ച് ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഈ കൺട്രി സിറ്റി സ്റ്റേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് റേഡിയോ കേൾക്കാൻ വേണ്ട സ്ഥലം ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഞാൻ തിരുവനന്തപുരം എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. തിരുവനന്തപുരം എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൂടെ അവിടുത്തെ തന്നെ പല പല റേഡിയോ കാണാൻ സാധിക്കും. ഇതിൽ ഞാൻ ലുമിനോസ് റേഡിയോ ഹിന്ദി എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൂടെ ഫേവറേറ്റിൻ്റെ ഓപ്ഷൻ കാണാം. ഒരു ലവ് ഷേപ്പില്ലേ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഫേവറേറ്റിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫേവറേറ്റിൽ പോയി നോക്കുമ്പോൾ ഞാൻ ഫേവറേറ്റ് ചെയ്തിട്ട് ആ റേഡിയോ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ഇനി നമ്മളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളത് ഡയറക്റ്റ്ലി അവിടെ കൊണ്ടുപോകുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നിങ്ങളിപ്പോൾ കണ്ടല്ലോ ഞാൻ ക്ലിക്ക് ചെയ്തതും ഞാനത് സർക്കിൾ മൂവ് പോലും ചെയ്തില്ല. നമ്മളെ തനിയെ ആ റേഡിയോയുടെ പ്ലേസിൽ കൊണ്ടുപോകുന്നതാണ്. ഇനി നിങ്ങൾ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺടാക്റ്റിൻ്റെ ഇമെയിലൊക്കെ നിങ്ങൾക്ക് അവരുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ ഇതിൽ പ്രൈവസി പോളിസി എൻ്റെ അലോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ ആപ്പ് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, ബെല്ലൈക്കൺ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ആ ഓൾ നോട്ടിഫിക്കേഷൻസ് എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെയുള്ള സിമ്പിൾ ട്രിക്സ് ആൻഡ് ടിപ്സുമായി നമുക്കിനി വീണ്ടും കാണാം. ബൈ.